ഹലോ, ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റുക്സ്മീസ് ഹെവൻ. ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സോയ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഒരു 1.5 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ സോയാബീനാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ 1/2, ഒരു കുറച്ച് വേപ്പില, ഇഞ്ചി, പച്ചമുളക് നന്നായി മുറിച്ചെടുത്തത്. പിന്നെ 3 പൊട്ടാറ്റോ ആണ്, അതായത് ഉരുളക്കിഴങ്ങ് 3 എണ്ണമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നന്നായി വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ മൈദപ്പൊടി, നമ്മൾ സാധാ പഴംപൊരിക്ക് ഇതിനൊക്കെ കൂട്ടുന്ന പോലെ ജസ്റ്റ് മൈദപ്പൊടി മാത്രം ഉപയോഗിച്ച്, ഉപ്പും വെള്ളവും ഉപയോഗിച്ച് അത് നന്നായി നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ പാകത്തിനായിട്ട് അത് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനാവശ്യമുള്ള മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഞാൻ കുറച്ച് സോയാബീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചട്ടീൻ്റെ അടിയിൽ കുറച്ച് പിടിച്ചതുണ്ട് കേട്ടോ. അതിലാണ് ഞാനത് ചെയ്യുന്നത്. എന്നാലും ആ ഫ്ലേവറാണ് അതിന് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വലിയ ഉള്ളിയാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. അതിലേക്ക് വലിയ ഉള്ളി വഴഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ കേട്ടോ സോയാബീനും വേപ്പിലയും പച്ചമുളകും അതേപോലെ ഇഞ്ചിയും മുറിച്ച് വെച്ചതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി ചെറിയ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ ആ മാഗി ക്യൂബ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതിനുള്ളിൽ അതിന് അത്യാവശ്യം അത്ര നോക്കിയതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാം വേവി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു വെച്ചാൽ ബാറ്ററി അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മൈദപ്പൊടി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നന്നായി എന്താണ് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ അതേ രൂപത്തിൽ പോലെ ഏറ്റവും ചെറുതായി അങ്ങനെ ഒരു എന്താണ് ഷേപ്പിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി നമ്മുടെ കൈ വേണമെങ്കിൽ ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്ന് കയ്യിലാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൈന് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏത് രൂപത്തിലാണ് ആക്കേണ്ടത് വെച്ചാൽ ആ രൂപത്തിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സ് മുഴുവന് അങ്ങനെ നമുക്ക് എല്ലാം എന്താണ് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ എല്ലാം ഒരുപോലെ ഒരുമിച്ച് ഷേപ്പ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലാതെ ഉടനെ തന്നെ എണ്ണ ചൂടാക്കി വെച്ച് അതിലേക്ക് ഇങ്ങനെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മിക്സ് എല്ലാം നമ്മുടെ ഏത് ഷേപ്പിലാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ ആ ഷേപ്പിൽ നന്നായി എന്താണ് ഷേപ്പ് ചെയ്ത് വെച്ച് നമ്മൾ ബജ്ജിയുടെ ഷേപ്പിലാക്കി വെച്ചിട്ട് എടുത്ത് വെച്ചതിന് ശേഷം അത് എന്താണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ എൻ്റെ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പറയല്ലേ മിക്സ് ഉണ്ടാക്കി വെച്ചത് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആവശ്യമുള്ളത്. നല്ല തിക്കാവും വേണ്ട, നല്ല ലൂസാവും വേണ്ട, ആ ബജ്ജിൻ്റെ ഇതിലൊന്ന് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് നന്നായി തിളച്ചു വന്നിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം വേവിച്ചിട്ടുണ്ട്, അതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് 2 ഭാഗവും ലൈറ്റ് ബ്രൗണിഷ് കളറാവുന്ന നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചില ആൾക്കാർക്ക് നന്നായി കളറ് മാറുന്ന ഇഷ്ടമായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കളറിന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെയായിട്ട് അപ്പോൾ നമ്മുടെ ഈ സോയാബീൻ ബജ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അത് നന്നായി നമുക്കൊരു പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി വലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ എരിവ് പറഞ്ഞു കഴിഞ്ഞാൽ മസാലപ്പൊടികളൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല, മുളകിൻ്റെ ഇഞ്ചിയുടെ എരിവാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ബജ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.